വെൽക്കം ടു ചിന്നൂസ് ആർട്ട് ഗാലറി. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോണത്, ഇന്ന് ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഒരു കുഞ്ഞ ഒരു നല്ല അടിപൊളി കളർഫുൾ സ്റ്റാർ ഉണ്ടാക്കാനാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കുക കേട്ടോ, കുട്ടികൾക്കും ഒക്കെ ഉണ്ടാക്കുക. ഇതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കുഞ്ഞ് ഷീറ്റാണ് കേട്ടോ. എ ഫോർ ഷീറ്റിലും ഒക്കെ ഉണ്ടാക്കി എല്ലാ പേപ്പേഴ്സിലും ഉണ്ടാക്കുക. ഞാൻ കളർഫുൾ ആക്കോട്ട് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. എന്നിട്ട് അത് ഇങ്ങനെ മടക്കുക, ഞാൻ കാണിച്ചു തരുന്ന പോലെ അതിങ്ങനെ മടക്കുക, ഒരു മൂന്ന് മടക്കായിട്ട് മടക്കുക. പിന്നെ അത് തുറക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. എന്നിട്ട് അതിലൊക്കെ ആ ഇടയിലൊക്കെ ഇങ്ങനെ ആർക്ക് വരച്ചു കൊടുക്കുക. ആർക്ക് വരച്ചു കൊടുത്തിട്ട് ആ ആർക്കിൻ്റെ ആ ഷേപ്പിൽ അത് വെട്ടിയെടുക്കാം. ഇത് എ ഫോർ ഷീറ്റിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം വലിയ സ്റ്റാർ ആവും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചെറിയ സ്റ്റാറാണ് ഉണ്ടാക്കുന്നത്, അതാണ്. ഇത്ര ചെറിയ പേപ്പർ ആയതുകൊണ്ടാണ് അതിങ്ങനെ വെട്ടിയതിൻ്റെ ശേഷം ഇതാ ഇങ്ങനെ നമ്മളൊരു വിഷറി പോലെ മടക്കിയെടുക്കൂലേ, അങ്ങനെ മടക്കിയെടുക്കണം. അങ്ങനെ അത് അങ്ങനെ ആക്കിയെടുക്കണം വിഷറി പോലെ. അങ്ങനെ ഒരു ആറെണ്ണം ചെയ്യണം. ഞാനിത് പല രീതിയിൽ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് പല കളേഴ്സും ആണെങ്കിൽ അങ്ങനെ ആക്കുക, വേണം ഒരേ കളർ വേണമെങ്കിൽ അങ്ങനെ ആക്കുക, അതൊക്കെ ചെയ്യുക. സെയിം സൈസിൽ ഒരു ആറെണ്ണം വെട്ടിയെടുക്കണം ഇതേപോലെ. അപ്പോൾ ഞാനിതിവിടെ പല കളേഴ്സിലാണ് ചെയ്യുന്നത്. ഒരു കളർഫുള്ളായിക്കോട്ടെ വെച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ മക്കളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് ക്രിസ്മസ് ആക്കുമ്പോൾ പല വർക്കുകളും, ചിലപ്പോൾ ചിലവർക്ക് ഡ്രോയിങ് ചെയ്യാനുണ്ടാവും, ചിലവർക്ക് ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ നല്ല ഉപകാരപ്പെടും ഇത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതൊക്കെ. ഒരു വെറൈറ്റി ആവും, ഒരു സ്റ്റാർ മേക്കിംഗ് അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെറിയ മക്കൾക്കും നമുക്കത് ചെയ്യാവുന്നേ ഉള്ളൂ. എന്നിട്ട് അതിലൊക്കെ ഇങ്ങനെ ആ നമ്മളിതിപ്പോൾ ആറെണ്ണം ഉണ്ടാക്കി, ആ ആറെണ്ണം ഉണ്ടാക്കിയ ആറും നമുക്കിങ്ങനെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ പശ തേച്ചിട്ട് നമുക്കിതാ ഇങ്ങനെ ഒട്ടിച്ചെടുക്കട്ടാ. എല്ലതും ഒട്ടിച്ചെടുത്തിട്ട് എന്നിട്ട് ഇതൊക്കെ ഒന്ന് കൂട്ടി ഒട്ടിച്ചെടുക്കണം, ഫുള്ള് ഒട്ടിച്ചെടുക്കണം. റൗണ്ട് ആക്കിയിട്ട് കിട്ടും, അത് റൗണ്ട് ആക്കിയിട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്കൊരു ഫ്ലവർ കിട്ടും കേട്ടോ, ഒരു ഫ്ലവർ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് എത്ര ഫ്ലവേഴ്സ് വേണമെങ്കിലും ഉണ്ടാക്കാം. ഒരു ഞാൻ ഒരു മൂന്നെണ്ണം ഉണ്ടാക്കുക. അപ്പോൾ വലുതെന്ന് ചെറുതിലേക്കുന്ന പോലെ മൂന്ന് ഫ്ലവേഴ്സ് ഉണ്ടാക്കട്ടെ. ഞാനിവിടെ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുള്ളൂ, അതിലൊന്ന് വലുത് ഒന്ന് ചെറുത്. അതിന് ചെറുതാക്കി നിങ്ങൾക്ക് ഒന്നും കൂടി ഉണ്ടാക്കുക. അതേപോലെ തന്നെ ഇത് 3D ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിലും ഇതേപോലെ ഒരു ആറ്, ഇവിടെ ഈ സൈഡിൽ മൂന്ന്, ആ സൈഡിൽ മൂന്ന്, അങ്ങനെ ആറ് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയാലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ദെൻ ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കുക. നമ്മളെ ഫ്ലവേഴ്സൊക്കെ അതിൻ്റെ മേലേക്ക് മേലേക്ക് വെച്ച് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ കണ്ടില്ല, നല്ല ഭംഗിയില്ലേ. ഇനി അത് മേലെ ഒരു സാധനമൊക്കെ തൂക്കിട്ടെടുത്ത് ഇങ്ങനെ തൂങ്ങുമ്പോൾ ഒക്കെ നല്ല ഭംഗി ഉണ്ടാവും, നല്ല രസമുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന വീഡിയോ നല്ലൊരു ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കാണിച്ചു കൊടുക്കുക, അപ്പോൾ അവർക്കും ഇഷ്ടമാവും. അപ്പോൾ ബൈ ബൈ.